ഇന്ന് നല്ല അയില കിട്ടി രാവിലെ തന്നെ. അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ടൊരു മീൻ കറി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സാധാരണ ഞങ്ങൾക്ക് അങ്ങനെ എപ്പോഴും മീൻ വേടിക്കലൊന്നുമില്ല, ഇടയ്ക്കൊക്കെ മീൻ വേടിക്കലുള്ളൂ. കാരണം മീൻ അധികം വലിയ താല്പര്യമില്ല, എനിക്ക് മാത്രമേ മീൻ ഇഷ്ടമുള്ളൂ. ഭർത്താവിനും മോളൊന്നും വലിയ മീൻ വേണ്ടാത്ത ആൾക്കാരാണ്. അപ്പോൾ പച്ചക്കറീൻ്റെ ആൾക്കാരാണ് അവരെപ്പോഴും. ഞാനാണ് മീൻ കൂട്ടാറ്. അപ്പം നല്ല മീനല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വിനയേട്ടനും മോളൊന്നും കൂട്ടുമില്ല, അതിൻ്റെ മണം നോക്കിയിട്ടൊക്കെയാണ് മീൻ കൂട്ടുക. അപ്പം ഇന്ന് രാവിലെ തന്നെ നല്ല അയില കിട്ടി, അപ്പം അതൊന്ന് മുളകിട്ട് വെക്കാമെന്ന് കരുതി. അപ്പം അതൊന്ന് വീഡിയോ എടുത്തതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇതാ മീനൊക്കെ ഇവിടെ നന്നാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു കുറച്ച് പുളി, വാളൻപുളിയാണ് എടുത്തത്. അത് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിലൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. എന്നാലേ നന്നായിട്ട് പുളി പിഴിഞ്ഞെടുക്കുമ്പം നമുക്ക് നന്നായിട്ട് അതിൻ്റെ സത്ത് മൊത്തം കിട്ടും. പിന്നെ ഇതാ രണ്ട് തക്കാളി, അത്യാവശ്യം വലുപ്പമുള്ളത്, ഒരു വലിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, മൂന്ന് പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത് തക്കാളി നല്ലൊരു പുളിയുള്ളത്, അപ്പോൾ എനിക്ക് പൊതുവേ തക്കാളി ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ തക്കാളി ഞാൻ രണ്ടെണ്ണം എടുത്തതും. പുളി കുറച്ച് കുറവ്, രണ്ടിൻ്റെ പുളിയും കൂടെ കൂടുമ്പോൾ കുറച്ചധികം പുളിയായി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വാളംപുളി കുറച്ച് കുറച്ചിട്ടാണ് എടുത്തത്. ഒരു നാരങ്ങ വലിപ്പത്തിലൊന്നുമുള്ള വാളംപുളിയല്ല, അതിനേക്കാളും കുറച്ചുകൂടെ കുറവാണ്. നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ തക്കാളീൻ്റെ അളവൊന്ന് കൂട്ടിയാൽ മതി. അപ്പം നമുക്കിനി ആദ്യം തന്നെ ഈ ഉള്ളിയും തക്കാളി അതൊക്കെ ഒന്ന് വഴറ്റണം. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് മൂന്നൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇന്ന് ഞാൻ വിറകടുപ്പിലാണ് കേട്ടോ കറി ഉണ്ടാക്കണത്. സാധാരണ ഗ്യാസിലൊക്കെ അല്ലേ. ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വിറകൊക്കെ കത്തിപ്പിടിക്കാൻ പെട്ടെന്ന് പിടിച്ചിട്ടുണ്ട്. മറ്റേത് തണുത്ത് കിടക്കുമ്പോൾ വിറകൊന്നും കത്തി കിട്ടില്ല. അപ്പം വെറുതെ അടുപ്പിൽ ഇന്ന് വെക്കാമല്ലോ, എപ്പോഴും ഗ്യാസിലൊക്കെ തന്നെയല്ലേ. മഴയത്ത് എന്തായാലും ഗ്യാസിലേ വെക്കാൻ പറ്റൂ. അപ്പം അതുകൊണ്ട് ഇന്ന് ചട്ടിയിൽ വിറകടുപ്പിൽ വെക്കാമെന്ന് കരുതി. അപ്പം ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരച്ച് വെച്ച പേസ്റ്റ് ഇല്ലേ, അത് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇടുകയാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ച മണം മാറുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. വിറകടുപ്പിലാകുമ്പോൾ നല്ല ചൂടുണ്ടാവും, പെട്ടെന്നാവും ചെയ്യും. നമ്മൾ എപ്പോഴും അടുത്തന്നെ ഉണ്ടാവണം. ഗ്യാസ് ആകുമ്പോൾ നമുക്ക് ഈ ചില്ലിലെ കാച്ചി വെച്ചിട്ട് പോകാമല്ലോ, അതൊന്നും കഴിയില്ല. ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. ഈ ഉള്ളി ഒന്ന് വഴഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇട്ടിടാം. നമ്മൾ ഉള്ളി നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനിയൊരു കുറച്ച് സമയം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടങ്ങി വരട്ടെ. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ തക്കാളി, ഉള്ളിയും, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം നല്ലതുപോലെ വഴന്ന് വന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പുളിവെള്ളം ഒഴിക്കാം. അതിപ്പോൾ ഒഴിച്ചത് വേറെ ഒന്നുമല്ല, ഇനി അത് അടിയിൽ പിടിച്ച് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴേ ഒഴിച്ചത്. ഈ കുറച്ച് ഞാൻ എടുത്ത് വെച്ചാൽ വെള്ളം മാത്രമേ ഉള്ളൂ ഒഴിച്ചത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്നും കൂടെ
ഇളക്കി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിൽ വേവിക്കാൻ വയ്ക്കാം. നല്ല എരിവുള്ള മുളക് തന്നെയാണ് രണ്ട് സ്പൂൺ ഇടുന്നുണ്ട്. കാരണം നമ്മൾ തേങ്ങ അരക്കാത്ത കറിയല്ല, അപ്പം അത്യാവശ്യം വേണം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ ഇതിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രം ഞാൻ കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കും. പച്ചവെള്ളം ഒഴിക്കില്ല കേട്ടോ, ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. അതിന് ഞാനിവിടെ അടുപ്പത്ത് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ തീ കത്തുന്നതിൻ്റെ ചൂട് ആ അടുപ്പിലേക്ക് ഉണ്ടാകുമല്ലോ. ആ വെള്ളം രാവിലെ ഞാൻ ചോറിൻ്റെ വെച്ചപ്പോൾ തന്നെ വെച്ചതാണ്. ചോറ് ഞാൻ എപ്പോഴും വിറകടുപ്പത്ത് തന്നെ വയ്ക്കാം. അതിനിപ്പം ഇത്ര മഴയാണെങ്കിലും കുറേ സമയം കിടന്ന് കത്തേണ്ടി വരും, എന്നാലും ചോറിന് അടുപ്പത്ത് തന്നെ വയ്ക്കാം. ഇനി ഇങ്ങനെ കിടന്ന് കുറച്ച് സമയം ഒന്ന് വെന്ത് വരട്ടെ. മുളകും മഞ്ഞളും എല്ലാം മസാല എല്ലാം കൂടെ ഒന്ന് വേവണ്ടേ. ഞാനിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് എടുക്കാഞ്ഞത് രണ്ട് കൈ കൊണ്ട് ഒഴിക്കുമ്പം ഫോണ് പിടിക്കാൻ ആളില്ലല്ലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഈ ഫോണും കൂടെ കറിയിലിട്ടു. അപ്പം ഇനി ഈ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് വെള്ളം ഒന്ന് വറ്റി വരട്ടെ. നമ്മുടെ കറി ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് വറ്റി വരണം. കുറച്ച് സമയം കൂടെ കിടന്ന് ഇതൊന്ന് വറ്റി വരട്ടെ. അതിന് ശേഷം മാത്രം നമുക്ക് മീനിടാം. നമ്മുടെ കറിയിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പിടാണ്. കല്ലുപ്പ് ഇടുമ്പം അതിൻ്റെ ഒരു പൊടിയും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പം കല്ലുപ്പിട്ട് ഫോൺ കൈ പിടിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു സുഖമില്ല. എൻ്റെ ട്രൈപോഡ് കാണാനില്ല, അത് ഇത്രയും നേരം തിരഞ്ഞുകൊണ്ട് അടക്കിയിരുന്നു, എവിടെയാന്നൊരു പിടിയില്ല. നമ്മുടെ കറി ഇതാ കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുക അടിക്കുമ്പം ഇത് കാണുന്നുണ്ടോയെന്നറിയില്ല. ഇപ്പം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളൊക്കെ ഓരോന്നായിട്ടിടാം കേട്ടോ. തലയിടുന്നുണ്ട്, എനിക്ക് തല ഇഷ്ടമായതുകൊണ്ട് കേട്ടോ ഞാൻ തലയിടണം. നിങ്ങൾക്ക് തല ഇടണ്ടെന്നുണ്ടെങ്കിൽ മീനിൻ്റെ തല ഒഴിവാക്കിക്കോ, അയിലത്തലയല്ലേ, എനിക്കിഷ്ടം. ഇതാ നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്, തലയൊക്കെ ഇട്ടിട്ടുണ്ട്. വല്ലാണ്ട് ഇളക്കി കൊളാക്കണില്ല, ഒന്നിങ്ങനെ ഒതുക്കി വെക്കുന്നേ ഉള്ളൂ. ഇനി ഇതിൽ കിടന്നൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇടാം. മീനിടുന്നത് കാണിക്കാഞ്ഞ് രണ്ട് കൈകൊണ്ട് ഇത് പിടിച്ചിട്ടിടാൻ കഴിയാത്തതുകൊണ്ടാട്ടോ. നമ്മുടെ മീൻ കറിയൊക്കെ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, വല്ലാണ്ട് ഇളകണ്ട, മീൻ ഉടഞ്ഞു പോകുന്നുണ്ടല്ലോ. ഇനി തിളച്ചതിന് ശേഷം നമുക്കിത് ഇറക്കി വെക്കാം, വല്ലാണ്ട് വേവിക്കണ്ട. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടച്ചു വെക്കാം. ഇനി ഇത് തിളപ്പിക്കേണ്ട കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇറക്കി വയ്ക്കാം. ഞാനിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിത് ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാൻ പോകും. കുറച്ച് ഞാൻ എടുക്കുന്നുള്ളൂ, ബാക്കി ചട്ടിയിൽ തന്നെ ഞാൻ വയ്ക്കും. നമ്മളിത് എപ്പോഴും എടുക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും ചട്ടിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ. നാളെ പുട്ടിനോ പത്തിരിക്കയോ ഒക്കെ കൂട്ടാനും നല്ല ടേസ്റ്റ് ആട്ടോ തലേന്നത്തെ മീൻകറി. അത് ഞങ്ങൾ ഈ മലബാറുകാർ പൊതുവേ തലേ ദിവസം ഉണ്ടാക്കുന്ന കറിയൊക്കെ പൊതുവെ എല്ലാവരും കൂട്ടും. ഞങ്ങളുടെ ഈ ഭാഗത്തേക്കൊക്കെ കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി ആ ഭാഗത്തെ എല്ലാവരും തലേ ദിവസത്തെ കറിയൊക്കെ കൂട്ടുമല്ലോ. അപ്പോഴിതാ നമ്മുടെ കറി ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് ഇപ്പോഴെടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള കറി ഞാൻ ആ ചട്ടിയിൽ തന്നെ നന്നായിട്ട് അടച്ച് അങ്ങനെ തന്നെ എടുത്ത് വയ്ക്കുക ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത് കാരണം നിങ്ങളൊക്കെ ഉണ്ടാക്കണതാണ്, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർക്കൊക്കെ അറിയാമല്ലോ. എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാനൊന്നും ഉണ്ടാക്കിയതാട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണുന്നതുവരെ താങ്ക് യു.